മനുഷ്യൻ ചന്ദ്രനിൽ വരെ കാലുകുത്തി, എങ്കിലും ഭൂമിയിലെ ചില രഹസ്യങ്ങളുടെ ചുരുളഴിക്കാൻ സാധിച്ചിട്ടില്ല. അത്തരത്തിലൊരു ഭീകര രഹസ്യമാണ് ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ബെർമ്യൂഡ ട്രയാങ്കിൾ എന്ന പ്രദേശം. ബെർമ്യൂഡ ട്രയാങ്കിളിന്റെ രഹസ്യങ്ങളും ദുരൂഹതകളും നമുക്ക് നോക്കാം. എല്ലാവർക്കും M4 മലയാളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബെർമ്യൂഡ ട്രയാങ്കിൾ എന്ന് കേൾക്കാത്തവരായി ആരുമുണ്ടാകില്ല. ദുരൂഹതകൾ നിറഞ്ഞ ഒട്ടനവധി കഥകളുടെ കേന്ദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ബെർമ്യൂഡ ട്രയാങ്കിൾ. ചെകുത്താൻ ട്രയാങ്കിൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ സമുദ്രഭാഗം എല്ലാ സമുദ്രസഞ്ചാരികൾക്കും വിമാനയാത്രക്കാരുടെയും കപ്പൽ യാത്രക്കാരുടെയും പേടി സ്വപ്നമാണ്. ദുർവിധിക്കടൽ, നഷ്ടങ്ങളുടെ ഇടം, മരണത്തിൻ്റെ ട്രയാങ്കിൾ എന്നിങ്ങനെ ബെർമ്യൂഡയ്ക്ക് വിശേഷണങ്ങൾ ഏറെയുണ്ട്. ഈ വിളിപ്പേരുകളിൽ നിന്നറിയാം എത്രമാത്രം അപകടകരമാണ് ഈ കടൽ പ്രദേശമെന്ന്. ബെർമൂഡ ട്രയാങ്കിൾ എന്ന പേര് തന്നെ ഒരു കൗതുകമാണ്. ബെർമൂഡ, പോർട്ടോറിക്കോ, ഫ്ലോറിഡ എന്നീ പ്രദേശങ്ങൾ കോണുകളാക്കിയുള്ള സാങ്കല്പിക ത്രികോണത്തിനുള്ളിലെ പ്രദേശമായതിനാൽ ബെർമൂഡ ട്രയാങ്കിൾ എന്നറിയപ്പെടുന്നത്. ഏതാണ്ട് 39,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുണ്ട് ഈ പ്രദേശത്തിന്. അമേരിക്കയിലെയും യൂറോപ്പിലെയും കരീബിയൻ ദ്വീപുകളിലെയും തുറമുഖങ്ങൾക്കായി കപ്പലുകൾ ഇടയ്ക്കിടെ കടന്നു പോകുന്ന ലോകത്തിലെ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന ഷിപ്പിംഗ് പാതകളിലൊന്നാണ് ബെർമൂഡ ട്രയാങ്കിൾ. ബെർമൂഡ ട്രയാങ്കിൾ എന്ന ഈ പ്രദേശത്തിൻ്റെ വിവരണം മാനവരാശിക്ക് ആദ്യമായി ലഭിച്ചത് അമേരിക്കൻ തീരത്തിന് സമീപമുള്ള ബഹാമസ് ദ്വീപിലെത്തിയ ക്രിസ്റ്റഫർ കൊളംബസിൻ്റെ യാത്രാനുഭവങ്ങളിൽ നിന്നാണ്. ഇതേപ്പറ്റി അദ്ദേഹം പറഞ്ഞത് ആ പ്രദേശത്തുകൂടി പോയപ്പോൾ തീഗോളങ്ങൾ കടലിൽ വീഴുന്നത് കണ്ടുവെന്നും വടക്കുനോക്കി യന്ത്രത്തിൻ്റെ സൂചികൾ ധിക്കറിയാതെ വട്ടം കറങ്ങിയെന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ പിന്നീട് 20-ാം നൂറ്റാണ്ട് വരെ ഈ പ്രദേശത്തെക്കുറിച്ച് ഒരു രേഖകളും ലഭിച്ചിരുന്നില്ല. അതേസമയം 1918 മാർച്ചിൽ അമേരിക്കൻ നേവിയുടെ USS സൈക്ലോപ്സ് എന്ന 542 അടി നീളമുള്ള ചരക്ക് കപ്പൽ ഈ പ്രദേശത്ത് വെച്ച് കാണാതായി. കാണാതാവുന്ന സമയത്ത് ഈ കപ്പലിൽ 300 ജീവനക്കാരും ഏതാണ്ട് 10,000 ടൺ മാംഗനീസും ഉണ്ടായിരുന്നു. എന്നാൽ ഇതിനെന്ത് സംഭവിച്ചുവെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. 1945 Flight 19 എന്ന വിമാനത്തിൻ്റെ തിരോധാനം റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് ദുരൂഹതകളുടെ ചുരുളഴിയുന്നത്. ഇതിനെ അന്വേഷിച്ചു പോയ 5 ബോംബർ വിമാനങ്ങളും ഈ പ്രദേശത്ത് വെച്ച് കാണാതായി. അന്ന് 27 മനുഷ്യരെയും വിമാനങ്ങളും ഉൾപ്പെടെ ബെർമൂഡ ട്രയാങ്കിളിൽ അപ്രത്യക്ഷമായി. ഈ അപകടകരമായ പ്രദേശം ഇന്നും വ്യോമയാത്രികർക്ക് വിലക്കപ്പെട്ട പാതയാണ്. കഴിഞ്ഞ 100 വർഷത്തിനിടയ്ക്ക് ഏകദേശം 1,000 ജീവനുകൾ ബെർമൂഡ ട്രയാങ്കിൾ എടുത്തിട്ടുണ്ട്. എന്നാൽ ഈ പ്രദേശത്തിൻ്റെ ആഴങ്ങളിൽ താഴ്ന്നു പോയ കപ്പലുകളും വിമാനങ്ങളും എത്രയെന്ന് ആർക്കും അറിയില്ല. ഈ പ്രദേശത്തു കൂടി കടന്നു പോകുന്ന വിമാനങ്ങളും കപ്പലുകളും പിന്നീട് ആരും കാണാറില്ല. ഒരു പ്രത്യേക ഭൂഗുരുത്വ ബലം കൊണ്ട് കപ്പലുകളും വിമാനങ്ങളും ഈ പ്രദേശത്തുള്ള ചുഴിയിലേക്ക് ആകർഷിക്കപ്പെടുകയാണെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നുണ്ടെങ്കിലും വിശദീകരണമില്ലാത്ത ഒരു ദുരൂഹതയായി ഇതിപ്പോഴും നിലനിൽക്കുന്നു. എന്താണ് ഈ പ്രദേശത്തിന് പിന്നിലെ യഥാർത്ഥ സത്യമെന്ന് കണ്ടെത്താൻ ആർക്കും സാധിച്ചിട്ടില്ല. ശാസ്ത്രീയമായി ഇതിനെന്താണ് വിശദീകരണം എന്ന് നോക്കിയാൽ ഇതിനെല്ലാം സാധ്യതകൾ മാത്രമേ കാണുന്നുള്ളൂ. അല്ലാതെ ഇതൊക്കെ ഇങ്ങനെയാണ് എന്ന് ശാസ്ത്രം പറയുന്നില്ല. ഒന്നാമത്തെ കാരണം, മീഥേൻ വാതകങ്ങൾ അധികമുള്ള ഒരു പ്രദേശമായതിനാൽ ഇത് ശ്വസിക്കുന്നത് കൊണ്ട് പലരുടെയും ബോധം പോകുന്നു. അങ്ങനെയും അപകടങ്ങൾ ഉണ്ടാകാമെന്ന് പറയുന്നു. വളരെയധികം മേഘപടലങ്ങൾ അവിടെ കാണാൻ സാധിക്കുന്നു. ഈ മേഘസഞ്ചയത്തിലേക്ക് കയറിക്കഴിഞ്ഞാൽ മറ്റൊന്നും കാണാൻ സാധിക്കില്ല. മറ്റൊരു കാരണം പറയുന്നത്, വളരെയധികം കടൽ കൊടുങ്കാറ്റ് അനുഭവപ്പെടുന്ന ഒരു പ്രദേശമാണ് ബെർമൂഡ ട്രയാങ്കിൾ. ഇതെല്ലാം സാധ്യതകൾ മാത്രമാണ്. ബെർമൂഡ ട്രയാങ്കിളിനോട് ചേർന്നുള്ള വലയത്തിലകപ്പെട്ടിട്ട് പുറത്തു വന്നത് ബ്രൂസ് ജൂനിയർ എന്ന പൈലറ്റ് മാത്രമാണ്. അതിസാഹസികമായി മേഘങ്ങൾക്കിടയിൽ നിന്ന് പുറത്തു വന്ന അദ്ദേഹത്തിന് എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചതെന്ന് പറയാൻ സാധിക്കുന്നില്ല. ബെർമൂഡ ട്രയാങ്കിളിനെ കുറിച്ച് അമ്പരപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ് ഇവിടെ ഇടയ്ക്കിടെ കണ്ടെത്തുന്ന ആളില്ലാത്ത കപ്പലുകൾ. പല നാവികരും ഇത്തരം കപ്പലുകളെ കുറിച്ച് പറയുന്നുണ്ട്. മനുഷ്യവാസമില്ലാതെ, യന്ത്രങ്ങളുടെ മൂരൽച്ചയില്ലാതെ രാത്രിയും പകലും ഇവ ഇങ്ങനെ ഒഴുകി നടക്കുമത്രേ. കടലിൽ അലഞ്ഞു തിരിയുന്ന ഇത്തരം കപ്പലുകൾ കടൽ യാത്രക്കാർക്ക് ഒരു പേടി സ്വപ്നമാണ്.
സാങ്കല്പിക ത്രികോണാകൃതിയിലുള്ള ഈ ജലനിരപ്പിനെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെയാണ് ബെർമൂഡ ട്രയാങ്കിളിന്റെ നിഗൂഢതകളും രഹസ്യങ്ങളും. എന്താണ് ബെർമൂഡ ട്രയാങ്കിളിനെ കുറിച്ച് നിങ്ങൾക്കറിയാവുന്നത്? നിങ്ങളുടെ വിശ്വാസം അത് കമൻ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.